ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വ്ലോഗ് എടുക്കാൻ വേണ്ടി പോവാണ് വിത്ത് മീ. സോ ഇതൊരു ടെസ്റ്റിംഗ് വീഡിയോ ആട്ടോ. നമ്മളിന്ന് കൊറിയൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള മുക്ബാങ്ങിലേക്ക് പോവാണ്. എൻ്റെ അപ്പോഴത് കാർത്തിക മെറിഞ്ഞാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് കാണണ്ടേ? ഒരു ചെറിയ വൈറ്റ് ഒക്കെ ഫാഷനാണ്, വിത്ത് ഗ്ലിറ്റർ ഷൂസ് ആൻഡ് ബാഗി ജീൻസ് ആൻഡ് ടോപ്പ്. എൻ്റെ ഫേവറേറ്റ് കളറായ വയലറ്റ് ടോപ്പാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് കാർത്തികയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല, കാർത്തികയുടെ പോയി കണ്ടിട്ട് വരാം. സോ വി ആർ ഓൺ ദ വേ. ഇങ്ങനെ കേട്ടോ എൻ്റെ ഹോസ്റ്റൽ ഇങ്ങനെ പോയി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കൊറിയർ ഫാക്സ് ആയ ഇപ്പൊ ഞാൻ എല്ലാതും പറയണ്ട, ആണെന്നും പറയണ്ട്. ആ അതെ അതെ, അപ്പൊ എത്തിയിരിക്കുകയാണ് മുക്ബാങ് കൊറിയൻ റെസ്റ്റോറൻറ്റ്. ഇവിടെ സൗണ്ടിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് കുറെ ആൾക്കാരുണ്ട്. ഇതല്ലേ നല്ല സാധനമാണോ? ഇവിടെ വന്നൊരു സുഷി പോലെ ഇരിക്കണത്, സുഷി പോലെ അപ്പുറത്തൊരു ജാപ്പനീസ് കാരനെ ഞങ്ങൾ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് കൂടെ. മൊത്തത്തിൽ ഒരു കൊറിയയിലെത്തിയ ഫീലാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സഞ്ചാരിയുടെ വഴിയിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ മുമ്പിലിരുന്ന് ചിരിക്കുന്ന മെറിനൊഴികെ ഒരു വൈബ്രന്റ് ഇത്രേ ഉള്ളൂ സ്പേസ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിന്. അല്ല അല്ല, അതിനേക്കാളേറെ കൊറിയൻ സിനിമകളുടെ അഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കൊറിയൻ സിനിമ കാണുന്ന കൊറിയൻ ഡ്രാമകൾ ഏത് നേരം വാച്ച് ചെയ്യുന്ന നമ്മുടെ ഏതുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റേറ്റുകൾ കണ്ടിട്ട് എന്റെ തലയിലേക്ക് ഇടാൻ നോക്കിയാണ്, പക്ഷെ സമ്മതിക്കില്ല. യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ ഏറ്റവും അതാണ് എന്റെ സ്പോൺസർഷിപ്പ്. ബാക്കി ഫുഡിന്റെ സ്പോൺസർ മെറിനും, ജർമ്മനി പോവാനിരിക്കുന്ന റിച്ച് ആവാനിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും റിച്ച് ആവാനിരിക്കുന്ന കാർത്തികയും എടുക്കുന്നതാണ്. ആ റിച്ചാവോ? അയ്യോ, ആ കൊച്ചിന് വിഷമമായി, കൊച്ചിന് വിഷമമായി, കൊച്ചു റിച്ച് ആവട്ടെ. സ്വയം പറയാം മുക്ബാങ് റെസ്റ്റോറന്റിന്റെ വ്ളോഗാണ്. ഓക്കെ, കിംബാപ്പിലാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതെടുക്കാണോ? ഇങ്ങനെ ഇവർ മെനു നോക്കാണ്. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള മെനൂസ് ആണ്. അറിയാലോ ഇവിടെ ഫുള്ള് കൊറിയനെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല കാര്യമായിട്ടും മെനു ഞാൻ പറയുമ്പോൾ ചിരിക്കാം, എന്തിനാ അതൊക്കെ? ആർക്കും ചിരി വരും, നമുക്ക് മെനു കാണുമ്പോൾ നല്ല റേറ്റ് ആയതുകൊണ്ട് ചിരി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൊറിയൻ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഓൾറെഡി. തപ്പോക്കി അല്ലേ, തപ്പോക്കി വേറെ, ഇത്ത തപ്പോക്കി ഇത് മറ്റേ. കാർത്തികനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളെ പണ്ടത്തെ ഹോസ്റ്റലിനെ ഞങ്ങൾ ഒരേ റൂംമേറ്റ്സ് ആയിരുന്നു. പിന്നെ ജർമ്മനിലേക്ക് പോകാനിരിക്കുന്ന ആളാണ്. സോ ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ഏറ്റവും ചെറിയ ആളാണെങ്കിലും ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറക്കാൻ. അപ്പോൾ കാർത്തികയും കൂടി ഉൾപ്പെടുന്ന എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അതുകൊണ്ട് കാർത്തിക ഉള്ള വ്ളോഗ് ആയതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ വ്ളോഗ് കൂടിയായിരിക്കും. അങ്ങനെ ഇതെന്താന്ന് പറയൂ കാർത്തിക, ഇൻട്രൊഡ്യൂസ്. പേര് എന്തോ സൂപ്പാണ്, മുട്ട പൊരിച്ചാന്ന് പറയണ്ട്, ഇത് കിംചിയാന്ന് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇവിടെ അച്ചാർ കഴിക്കുന്ന പോലെ കഴിക്കുന്നതാണ്. പിന്നെ ഇത് സാലഡ്, അത് മാത്രം. അര പറഞ്ഞ കറി ഇതാണ്. ആ ഒരു റൈസിന്റെ റൈസ് കേക്ക്, റൈസ് കേക്ക് എന്ന് പറയും. ആ നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കിംബാപ്പേ, അല്ല കിംബായാ, കിംബാപ്പേ, കിംബാപ്പ്, കിംബാപ്പ് ആണ് ഈ സംഭവം ആണോ? ഞാൻ ഇത് ട്രൈ ചെയ്യാമോ ആണ്.
അപ്പോ ചോപ്പ് സ്റ്റിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കാർത്തിക മെറിന് ടീച്ച് ചെയ്തോടക്കാണ് എങ്ങനെയാണ് ചോപ്പ് സ്റ്റിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാൻ പോവാണ്. കാർത്തികയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. ഇങ്ങനെ എടുത്തിട്ട് ഈ സാധനം പോയിട്ട് പോട്ടെ അതോട് മിനി ചേച്ചി പിടിച്ചു അങ്ങനെ എടുത്താൽ മതി. ഈ കനം തുറന്നത് താഴെ വേണം, ഈ സാധനം മേളു വരണം. പറയൂ മിസ് കാർത്തിക, ഇതിന് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞ ആളാട്ടോ ഇരിക്കുന്നത്. ആണോ? ആണല്ലേ. ദൈവ് ചെയ്ത് ഈ ഫോട്ടോ ആരോ. അങ്ങനെ കൊറിയൻ ഫുഡും ടേസ്റ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ഈ കൂട്ടുകാരെ കുറേ നാളത്തെ കണ്ട സന്തോഷത്തിലും അവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടോ. ഓണറായ കൊറിയൻകാരി മരിയയെ ഞങ്ങൾ പരിചയപ്പെട്ടു. നല്ലൊരു സ്വീറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു അവരുടെ. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗായിട്ട് വരുന്നത് വരെ ബൈ ബൈ.